ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് സ്പൈസി ആയി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ്. 3 മുട്ടയും 5 ചപ്പാത്തിയും കുറച്ച് ഫില്ലിങ്സും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം. ആദ്യമായി ഇതിലേക്ക് ആവശ്യമായ ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഫില്ലിങ്സിന് വേണ്ടി 2 സവാള, 1 തക്കാളി, 1 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, മല്ലിയില എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊട്ടിച്ചെടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാൻ ഒന്ന് മുഴുവനായും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഇനി കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് എരിവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് 2 സവാള, ഞാൻ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഓവർ ആവരുത്, ചപ്പാത്തിയിലും മുട്ടയിലുമെല്ലാം ആവശ്യത്തിന് ഉപ്പുള്ളതാണ്. സവാള നന്നായി ഒന്ന് വഴന്ന് വന്നാൽ പിന്നെ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് വേണ്ട പൊടികൾ ആഡ് ചെയ്തെടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് അതിൻ്റെ റോസ് മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് വേവിച്ച് അരിഞ്ഞെടുത്ത ചിക്കൻ പീസസ്സാണ്. ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുരുമുളക് പൊടിയും മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് 1 നുള്ള് ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചുവട് കട്ടിയുള്ള ഏത് പാത്രവും എടുക്കാം. ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചപ്പാത്തിയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള പാത്രമായിരിക്കണം. നന്നായി ചൂടായി വന്നാൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 തവി മുട്ട ഒഴിക്കുക. ഒഴിച്ചിട്ടത് നല്ലോണം വേവാൻ നിൽക്കണ്ട. മുട്ട വേവുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്താൽ മതി. അതിന് മുകളിലേക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്ത ചപ്പാത്തി വെച്ചെടുക്കാം. ഇനി ഫില്ലിങ്സ് വെച്ചെടുക്കാം. ഫില്ലിങ്സ് എല്ലാ ഭാഗത്തേക്കും പരത്തി വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും മുട്ടയിൽ ഡിപ്പ് ചെയ്ത ശേഷം ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെക്കാം. വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചൂടുള്ളതാണ്, പാത്രം ചൂടുള്ളതാണ്, അപ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം. സെയിം പ്രോസസ്സ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എത്ര ലെയറാണോ ആവശ്യം അത്രക്ക് ചപ്പാത്തിയും ചേർക്കുക, ഫില്ലിങ്സും വെച്ചെടുക്കുക. ഞാനിവിടെ 5 ചപ്പാത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ്.
അപ്പോൾ ഞാൻ നാലാമത്തെ ലെയർ അഞ്ചാമത്തെ ലെയർ ആണെങ്കിൽ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് പ്രസ്സാക്കിയ ശേഷം പത്രത്തമ്മ തട്ടാതെ പ്രസ്സാക്കണം. പ്രസ്സാക്കിയതിന് ശേഷം ബാക്കി വരുന്ന മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓണാക്കാം. ഇട്ടിടാതെ കുക്കർ അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. റെഡി ആയാൽ കത്തി എന്തെങ്കിലും വെച്ച് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ലെയർഡ് പത്തിരി അല്ലെങ്കിൽ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കണം. അതിനായി ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതൊരു പാനിലേക്കോ അല്ലെങ്കിൽ ആ കുക്കറിൽക്കോ ഏതിൽക്ക് വേണമെങ്കിലും വെക്കാം. ഞാൻ ആ കുക്കറിൽക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് രണ്ട് ഭാഗവും ഒരുപോലെ ഫിനിഷിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് മറിച്ചിടുന്ന സമയത്ത് ആദ്യം ചെയ്ത പോലെ ആ കുറച്ച് മുട്ട ഒഴിച്ചെടുത്താൽ മതി. ഒന്നോ രണ്ടോ മിനിറ്റ് ചൂടാക്കിയാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി അറിയിക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക. രണ്ട് കാര്യങ്ങൾ, രണ്ട് ടിപ്സുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിത് നല്ല പെർഫെക്റ്റായി കിട്ടും. ഒന്നാമത്തത് മുട്ടയാണ്. മുട്ട നല്ലോണം ഫ്ലെയിം ശ്രദ്ധിച്ച് വെക്കണം. രണ്ടാമത്തത് നമ്മൾ ഈ ഫില്ലിങ് വെക്കുമ്പോൾ അത് അതിൻ്റെ സൈഡ് വശത്തേക്ക് വല്ലാതെ അങ്ങ് ആക്കി വെക്കേണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ചപ്പാത്തിയും തമ്മിൽ ഒന്ന് ടച്ച് ആവണം, എന്നാലേ അത് സെറ്റായി വരുള്ളൂ. കണ്ടില്ലേ നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. ഫില്ലിങ്സൊക്കെ കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റൊരു സൂപ്പർ ടേസ്റ്റി വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കേ.